ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് ബ്രെഡും പഴം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ബ്രെഡൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ ഞാനൊരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണിത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടുണ്ടെന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ നോക്കി എടുക്കുക കേട്ടോ, എങ്കിലിത് നല്ല ടേസ്റ്റി ആയിട്ട് കിടക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാ ചിരുവി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനൊരു മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്ത് കൊടുത്താൽ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ കോട്ടിങ്ങിനായിട്ട് ഞാനൊരു ബോളിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഫില്ലിങ്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ പഴമായതുകൊണ്ട് തന്നെ നന്നായിട്ട് നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഇനി അടുത്ത സ്ലൈസ് ബ്രെഡ് നേരത്തെ വെച്ച പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ബട്ടർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇതുപോലെ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് മുട്ടയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ആദ്യം നല്ലതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മുട്ട ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഇനി ഇത് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിക്കിട്ടുകയും ചെയ്യും. ആ ഫില്ലിങ്സ് ഒന്ന് ഇളകിയിട്ട് പുറത്ത് വരുമൊന്നുമില്ല. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളറാവുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.